തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കുന്നത്തുകാൽ എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൽ വട്ടിയറ എന്ന് പറയുന്ന വലിയൊരു മലയുണ്ട്. ഈ മല പൂർണ്ണമായും ക്വാറി മാഫിയ കൈയടക്കിയിരിക്കുകയെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നു മാത്രമല്ല ഇവിടെ മണൽ മാഫിയയും സജീവമാകുന്നുണ്ട്. ഈ മല സമ്പൂർണമായി ഇടിച്ചു നിരത്താനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ജനകീയ കൂട്ടായ്മ നടത്തുകയും അങ്ങനെ സമരം ചെയ്യുകയും ചെയ്യുകയാണ് നാട്ടുകാർ. അടിയന്തിരമായി തന്നെ ഈ ക്വാറി മാഫിയയെ നിയന്ത്രിക്കണം, അവരെ അവിടെ നിന്ന് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മലയുടെ അടുത്ത് താമസിക്കുന്നത് 150 വരുന്ന ദരിദ്ര കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഈ മല ഇടിക്കൽ വലിയ തോതിൽ ആഘാതം ഏൽപ്പിക്കും എന്നാണ് ഈ സമരസമിതിയുടെ പ്രധാനപ്പെട്ട ഒരു വാദം. നിർധനരായ ഈ 150 കുടുംബങ്ങൾക്കും അവരുടെ വീടുകൾക്കും ഭീഷണിയാണ് ഈ മല ഇടിക്കുന്നത്. വട്ടിയറ മല ഇടിക്കലിൻ്റെ ദുരന്ത ഫലം നേരിട്ടുമല്ലാതെയും അനുഭവിക്കേണ്ടി വരുന്ന നിരവധി പേരാണ് സമരരംഗത്തുള്ളത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി കരിങ്കല്ലുകൾക്കും മണ്ണിനും വേണ്ടിയാണ് മല ഇടിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വട്ടിയറ മലയ്ക്ക് സമീപമുള്ള ശാസ്താംപാറയിൽ ഇക്കഴിഞ്ഞ തുടർമഴയിൽ ഉരുൾപൊട്ടലിന് സമാനമായ ഭീതിയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും അവിടെ എത്തിയ ജില്ലാ കളക്ടറും സംഘവും വൻ ദുരന്തത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അത്രമാത്രം പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശമാണ് എന്ന് ചുരുക്കം. ഈ സ്ഥലത്തെ ജില്ലാ കളക്ടർ ദുരിതബാധിത മേഖലയായി പ്രഖ്യാപിക്കുകയും സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലും നാട്ടുകാർ ഇപ്പോൾ നടത്തുന്നുണ്ട്. ശാസ്താംപാറയ്ക്ക് തൊട്ടടുത്തായി അതേ വലിപ്പത്തിലും ഉയരത്തിലുമുള്ള മറ്റൊരു മലയാണ് വട്ടിയറ മല. ഖനനത്തിന് സർക്കാർ അനുമതി നൽകിയാൽ ഇവിടേക്ക് വൻ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മല സംരക്ഷണത്തിനായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് ഈ ജനകീയ സമിതി രൂപീകരിച്ചതും സമരത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നതും.